നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ പുതിയ സിനിമ ഫാലിമി. ഫാലിമി എന്ന് പറയാൻ തന്നെ എന്തോ പോലെ, ഫാമിലി എന്നായിരുന്നു നന്നായിരുന്നു. ഫാമിലി എന്നാണ് എന്നായിരുന്നു കുഴപ്പം. ഫാമിലി എന്ന് പറഞ്ഞ പടം പോലെ നേരത്തെ വന്നിട്ടുണ്ടാവുക ആയിരിക്കും മേ ബി. എന്തായാലും സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം. ഇതിൻ്റെ ഡയറക്ടറുടെ പേര് എടുത്തു പറഞ്ഞു നിതീഷ് സഹദേവ്. മച്ചം വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. ഇതെങ്ങനെ പിടിക്കണം? ഒരു ഒരു നെഗറ്റീവ് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിക്ക് സിനിമയൊക്കെ എങ്ങനെ പിടിക്കണം? ഈ അടുത്തൊന്നും ഞാൻ നമ്മളെ ഇമോഷണലി ഇത്രയ്ക്ക് ഹുക്ക് ചെയ്യുന്നൊരു പടം ഞാൻ കണ്ടിട്ടില്ല, സത്യം പറയാമല്ലോ. സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം. സിനിമയിൽ ഇഷ്ടം പോലെ ചിരിക്കാനുള്ള സീനുകളുണ്ട്, അതുപോലെ കരയാനുള്ള സീനുണ്ട്, നമ്മൾ ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ സീനുകളുണ്ട്. നമ്മൾ ഹോം സിനിമ കണ്ടില്ലേ, ആ സിനിമ കണ്ടപ്പോൾ നമുക്ക് ഉള്ളിൽ ചില സ്ഥലങ്ങളിൽ ഈ നമ്മുടെ വീടുകളൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ എന്നൊക്കെ തോന്നിയില്ലേ? ആ ഒരു സെയിം സാധനം ചില സീനുകളെ കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ ഇടയിൽ സംഭവിച്ചത്, നമ്മുടെ വീടുകൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമുക്കിടെ ഇപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കോമഡിയുടെ കാര്യം പറയുമ്പോൾ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി കോമാളിത്തരങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. ആ സിറ്റുവേഷൻ അനുസരിച്ച് വരുന്ന കോമഡികൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതൽ ചിരിക്കുന്നത് ആ സിറ്റുവേഷൻ കണ്ടിട്ടാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ കാസ്റ്റ് അത് എടുത്തു പറയണം. വേറെ ഒന്നുമല്ല, പെർഫോമൻസ്, ബേസിൽ ജോസഫ്, മഞ്ജു പിള്ള, അതുപോലെ ജഗദീഷ്. ഓ, ജഗദീഷ് വേറെ ലെവലാണ് ഈ പടത്തിൽ. പിന്നെ ബേസിലിൻ്റെ അനിയനായിട്ട് അഭിനയിച്ച ആൾ, പിന്നെ സിനിമയിൽ ജഗദീഷിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച പ്രായമുള്ള ഒരാൾ. അയ്യോ, പുള്ളിക്കാരനൊക്കെ വേറെ ലെവലാണ്. ഒന്ന് രണ്ട് സീനുണ്ട്, കോമഡികൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഇമോഷണലി ഉള്ള ഒന്ന് രണ്ട് സീനുണ്ട്. എൻ്റെ പൊന്നു, ഇരുത്തി നമ്മളെ കരയിച്ചു കളയും. അതുപോലെ തന്നെ ബേസിൽ, എനിക്ക് തോന്നുന്നില്ല ബേസിൽ ചെയ്യുന്ന പോലെ ഈ റോള് ചെയ്യാൻ പറ്റിയ മലയാളത്തിൽ വേറെ നടനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഒന്നുമല്ല, ബേസിൽ കാണിക്കുമ്പോൾ നമുക്കത് അഭിനയിക്കാൻ തോന്നിയില്ല. വളരെ നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കുന്ന രീതിക്കാണ് ബേസിൽ ചെയ്തേക്കുന്നത്. മച്ചാൻ വേറെ ലെവലിലോട്ട് എത്തും, എന്തായാലും വേറെ ലെവലിലോട്ട് എത്തും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, സിനിമയുടെ മ്യൂസിക്. ഈ സിനിമയുടെ ആത്മാവ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനകത്തെ പാട്ടുകളും അതിനകത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഉള്ള അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പൻ, നമ്മുടെ പ്രായമായിട്ടുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അവർ ഇമോഷണലി അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന കുറേ മെസ്സേജുകളുള്ള നല്ല സൂപ്പർ സിനിമ. അരവിന്ദൻ്റെ അതിഥികൾ, അതുപോലെ ഹോം, ഈ സിനിമയൊക്കെ കണ്ടിറങ്ങിയപ്പോൾ നമുക്ക് ഉള്ളിലുണ്ടായ ഫീൽ ഉണ്ടല്ലോ, നമുക്ക് ഇമോഷണലി എന്തൊക്കെ ഒരു ഫീൽ കിട്ടിയില്ലേ, സന്തോഷമോ സങ്കടമോ, ആ ഒരു ഫീലായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. എന്തായാലും കുടുംബമായിട്ട് കാണാൻ പറ്റിയ നല്ല സൂപ്പർ സിനിമ.